രാജേഷ് പങ്കുവയ്ക്കുന്നു. നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. മേപ്പാടി ആശുപത്രിയിൽ നിന്നും ശ്രാവൺ കൃഷ്ണ ചേരുകയാണ്. ശ്രാവൺ, വിശദാംശങ്ങൾ. അനൂപ്, ഇപ്പോൾ കൂടുതൽ ആംബുലൻസുകൾ ഇവിടെ മേപ്പാടി സ്കൂളിലേക്ക് എത്തുകയാണ്. മേപ്പാടി ഹൈസ്കൂളിലേക്ക് നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങളുമായി 10 ആംബുലൻസുകൾ ആദ്യഘട്ടത്തിൽ വന്നു. പക്ഷേ അതിലെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. നിരവധി പേർ, നൂറുകണക്കിന് പേർ ഇവിടെ ഈ മേപ്പാടി ഹൈസ്കൂളിന്റെ 7ാം തരം B ഡിവിഷൻ ക്ലാസ് മുറിയാണ്. ആ ക്ലാസ് മുറിയിലേക്കാണ് ഈ 10 മൃതദേഹങ്ങൾ ആദ്യം കൊണ്ടുവന്നത്, എത്തിച്ചത്. അവിടെ നിരത്തിവെച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഓരോരുത്തരെയായി കടത്തിവിട്ടിരുന്നു. നൂറുകണക്കിന് പേർ അവരുടെ പ്രിയപ്പെട്ടവരെ തേടി ഈ ക്ലാസ് മുറിയിലേക്ക് എത്തി. പക്ഷേ ആരെയും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ. അവരുടെ ബന്ധുക്കളുടെ, ഉറ്റവരുടെ, സുഹൃത്തുക്കളുടെയൊക്കെ പടങ്ങൾ മൊബൈലിൽ പിടിച്ചുകൊണ്ടാണ് പലരും ഇവിടെ ഈ വരി നിന്നിരുന്നത്. അവിടെ നിന്ന് അകത്തേക്ക് കടത്തിവിട്ട് തിരിച്ചിറങ്ങുമ്പോൾ പലരുടെയും മുഖത്ത് നിരാശയാണ്. അവർക്ക് തിരിച്ചറിയാൻ പാകത്തിലല്ല അവിടെ നിന്നുള്ള മൃതദേഹങ്ങൾ. നിലമ്പൂരിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെയുള്ളത്. അതിൽ ഇന്നലെ കിട്ടിയത് 57 ആണ്. ഇതിൽ 2 എണ്ണം ഇന്നലെ തിരിച്ചറിഞ്ഞ് വിട്ടുകൊടുത്തിരുന്നു. ഇന്ന് തലശ്ശേരി സ്വദേശിയായ പാർത്ഥൻ എന്നയാളുടെ മൃതദേഹവും വിട്ടുകൊടുത്തു. 20 ആംബുലൻസുകളിലായാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ 38 ശരീരഭാഗങ്ങളാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് തന്നെ. 19 മൃതദേഹങ്ങളുമാണ് ഇന്ന് കിട്ടിയത്. ഇതെല്ലാമാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. കൂടുതൽ പേർ തിരിച്ചറിയാനുണ്ട്, ഈ കാത്തിരിപ്പുണ്ട്. ഇവർ ഉറ്റവരെ തേടി കാത്തിരിപ്പുണ്ട്, കാണാതായവരെ തേടി കാത്തിരിപ്പുണ്ട്. പലരും കാത്തിരിക്കുന്നത് നിലമ്പൂരിൽ നിന്ന് വരുന്നതാണ്. കിലോമീറ്ററുകൾ അകലെ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കടന്ന് ചാലിയാറിലേക്ക് ഒഴുകിപ്പോയ മൃതദേഹങ്ങളാണ് മേപ്പാടിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് തിരിച്ചറിയാനുള്ള അതിനുള്ള അസൗകര്യം പരിഗണിച്ചാണ് ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ എത്തുമെന്ന് അറിയിച്ചതും ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നതും. പക്ഷേ ഇതുവരെ ഈ കൊണ്ടുവന്ന 10 മൃതദേഹങ്ങളിൽ ആരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ അവരുടെ പടങ്ങളുമായൊക്കെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ പലരും ഇങ്ങോട്ടേക്ക് വരി നിന്ന് ഉള്ളിലേക്ക് കയറുന്നുണ്ട് എങ്കിലും ആരെയും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ഇപ്പോൾ കൊണ്ടുവരും. മേപ്പാടിയിലാകെ 124 മൃതദേഹങ്ങളാണ് മേപ്പാടി ആശുപത്രികളിലായിട്ടുള്ളത്. അതിൽ ഇന്ന് 30 മൃതദേഹങ്ങൾ കിട്ടി. ഇന്നലെ മാത്രം 94 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. കൂടുതലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യവും. അനുഭവിപ്പോൾ കൂടുതൽ ആംബുലൻസുകൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഈ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഒപ്പം കൂടുതൽ ആംബുലൻസുകൾ പോലീസ് അകമ്പടിയിൽ ഇങ്ങോട്ടേക്ക് നിൽക്കുകയാണ്. അടുത്ത ഘട്ടത്തിൽ അവർ അടുത്ത ക്ലാസ് മുറിയിലേക്ക് മൃതദേഹങ്ങൾ ഇപ്പോൾ എടുത്തു വയ്ക്കും. അതിനുശേഷം ബാക്കിയുള്ളവരെ, ഇപ്പോൾ ഈ കണ്ട് തിരിച്ചറിഞ്ഞ ആളുകളുണ്ട്, അവർ തേടുന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളുണ്ട്, അടുത്ത മൃതദേഹങ്ങൾ എത്തുമ്പോൾ അവർ ക്ലാസ് മുറിയിലേക്ക് മാറ്റിവെച്ച് അവരെ അങ്ങോട്ടേക്ക് കയറ്റി വീണ്ടും തിരിച്ചറിയാനുള്ള തിരിച്ചറിയാൻ കഴിയുമോ എന്നതിനുള്ള അവസരം ഒരുക്കും. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത് മേപ്പാടി ഹൈസ്കൂളിൽ. അനുഭവം